പാർലമെന്റ് അതിക്രമം അതീവ ഗൗരവതരമാണെന്ന് പ്രധാനമന്ത്രി ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും ഒരു ദിനപത്രത്തോട് നരേന്ദ്രമോദി പ്രതികരിച്ചു സഭയിലാണ് മോദി മറുപടി പറയേണ്ടത് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രതികൾക്ക് പാസ് നൽകിയ ബി ജെ പി എംപിയുടെ മൊഴി പോലീസുടൻ രേഖപ്പെടുത്തും പാർലമെന്റ് അതിക്രമത്തിലെ സർക്കാരിന്റെ മറുപടിക്കായി ഇരുസഭകളും ദിവസങ്ങളോളം ഇളകിമറിഞ്ഞിട്ടും മോദിയോ അമിത്ഷായോ അതേക്കുറിച്ച് അക്ഷരം ലോക്സഭയിൽ നടന്ന സംഭവമായിട്ട് കൂടി ഭരണകക്ഷി നേതാവായ മോദിയും ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിച്ച അതിക്രമത്തിൽ അമിത്ഷായും മൗനം തുടരുകയാണ് എന്നാൽ ഒരു ഇംഗ്ലീഷ് ചാനലിൽ സംഭവത്തെ അപലംബിച്ച് അമിത്ഷാ സംസാരിച്ചതിന് പിന്നാലെ ദൈനിക് ജാഗരൻ പത്രത്തിലൂടെ മോദിയും നിലപാട് അറിയിച്ചിരിക്കുകയാണ് സംഭവം ഗുരുതരമെന്ന് വ്യക്തമാക്കിയ മോദി കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു എന്നാൽ ബി ജെ പി എം പി പാസ് നൽകിയതിനെ കുറിച്ച് നിശബ്ദത പാലിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് മുഖം നൽകാതെ മോദിയും അമിത്ഷായും ഒഴിഞ്ഞു മാറുന്നത് പുറത്തുപോയല്ല വിശദീകരണം നൽകേണ്ടതെന്നും പാർലമെന്റിനുള്ളിൽ മോദി സംസാരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം അക്രമികൾക്ക് പാസ് നൽകിയ പ്രതാപ് സിംഗ് ഹെബിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തിയേക്കുമെന്ന് സൂചനയുണ്ട് എന്നാൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നാണ് എംപിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എം മുങ്ങി നടക്കുകയാണ് ഇതിനിടെ അക്രമികൾ കത്തിച്ചു കളഞ്ഞ അവരുടെ ഫോണുകളുടെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കണ്ടെടുത്തു ഗൂഢാലോചന നടത്തിയ ഹരിയാനയിലെ ഗുരുഗ്രാം ദില്ലി മൈസൂർ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി